തുടർഭരണം എന്നുള്ള ആ പ്രതീക്ഷയ്ക്കും അങ്ങനെ എത്തിയിട്ടില്ല എന്ന് വോട്ടെടുപ്പ് കഴിഞ്ഞപ്പോഴും കണക്കുകൂട്ടിയ ഇടതുമുന്നണിക്ക് ആശ്വാസം പകർന്നുകൊണ്ടാണ് സംസ്ഥാന സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ റിപ്പോർട്ട് വന്നിരിക്കുന്നത്. സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ റിപ്പോർട്ട് പ്രകാരം 90-ലധികം സീറ്റുകൾ നേടി LDF അധികാരത്തിൽ തുടരും എന്ന് തന്നെയാണ്. LDF-ന്റെ പ്രാഥമിക കണക്കുകളും പലയിടത്തു നിന്നും വന്നിട്ടുണ്ട്. CPM-ന്റെ സംസ്ഥാന നേതൃത്വത്തിലേക്ക് അത് ജില്ലാ കമ്മിറ്റികളുടെ അവലോകനത്തിന് ശേഷം കൈമാറിക്കഴിഞ്ഞിരിക്കുന്നു. അവിടെയും 88 സീറ്റുകൾ വരെ സുരക്ഷിതമായി നേടാനാകും എന്നുള്ള ഒരു കണക്കുകൂട്ടലാണ്. അങ്ങനെ ഈ രണ്ടു തരത്തിൽ നോക്കിയാലും ഇപ്പോൾ സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ കണക്കുകൾ വരുമ്പോഴും അതോടൊപ്പം പാർട്ടിയുടെ പ്രാഥമിക കണക്കുകൂട്ടലുകൾ വിലയിരുത്തലിന് ശേഷം എത്തുമ്പോഴും 88-നപ്പുറത്തേക്ക് സീറ്റുകൾ എന്നുള്ളത് 100% ഉറപ്പിക്കാവുന്ന തരത്തിലേക്കാണ് എത്തുന്നത്. അത് CPM-നും ഇടതുമുന്നണിക്കും നൽകുന്ന ആത്മവിശ്വാസം ചെറുതല്ല. ഇപ്പോൾ UDF വലിയ പ്രതീക്ഷ അർപ്പിക്കുന്ന ചില ജില്ലകളെന്ന് പറയുന്നത് തൃശ്ശൂർ, കൊല്ലം, തിരുവനന്തപുരം തുടങ്ങിയവയാണ്. കഴിഞ്ഞ തവണ പാടെ തകർന്നു പോയ ഈ ജില്ലകളിൽ ഒരു വലിയ മുന്നേറ്റം, ഒരുപക്ഷെ ഇടതുമുന്നണിയേക്കാൾ കൂടുതൽ സീറ്റുകൾ പിടിക്കാൻ ഈ ജില്ലകളിൽ സാധിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷ അവർ വച്ച് പുലർത്തിയിരുന്നു. ഈ പ്രചരണ രംഗത്ത് നേടിയെടുത്ത ഒരു മേൽക്കൈയും പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഈ മേഖലകളിൽ നടത്തിയിട്ടുള്ള പ്രവർത്തനവും ഒക്കെ ആ തരത്തിൽ ഗുണകരമാകും എന്ന് UDF വിശ്വസിക്കുമ്പോഴും അത്തരമൊരു തരംഗം ഉണ്ടായിട്ടില്ല ഈ ഇടങ്ങളിലൊന്നും എന്നുള്ള പൂർണ്ണമായ വിശ്വാസമാണ് ഇടതുമുന്നണിയുടെ കണക്കുകളും സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ കണക്കുകളും പറയുന്നത്. ഇപ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ തന്നെ കോവളം ഒഴികെയുള്ള ഒരു സീറ്റും UDF-ന് സുരക്ഷിതമാണ് എന്ന് പറയാൻ കഴിയില്ല എന്ന തരത്തിലാണ് സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ അടക്കം റിപ്പോർട്ട് വന്നിരിക്കുന്നത്. ഇടതുമുന്നണിയുടെ കണക്കുകൂട്ടലിലാണെങ്കിൽ 2 സീറ്റുകൾ വരെ UDF-ന് കിട്ടിയേക്കും എന്ന ഒരു സ്ഥിതിവിശേഷം അവർ കണക്കിലെടുക്കുന്നുണ്ട്. ഇപ്പോൾ തിരുവനന്തപുരം സീറ്റിൽ ശിവകുമാറിനാണ് ഒരു എഡ്ജ് എന്നുള്ളത് സമ്മതിക്കുന്നുണ്ട്. അതോടൊപ്പം അരുവിക്കര മണ്ഡലത്തിൽ ശബരിനാഥും സ്റ്റീഫനും തമ്മിൽ നടന്നത് ഒരു വലിയ പോരാട്ടമാണ് എന്നും അവിടെ പ്രവചനങ്ങൾക്ക് അതീതമായിട്ടാണ് കാര്യങ്ങൾ നിൽക്കുന്നത് എന്നും ഇടതുമുന്നണി കണക്കുകൂട്ടുന്നു. കാരണം ഇടതുമുന്നണിയുടെ കണക്കുകൾ പ്രകാരം ഒരു നേരിയ എഡ്ജ് മാത്രമാണ് സ്റ്റീഫനുള്ളത്. അതുകൊണ്ട് അത് അത്ര സുരക്ഷിതമായി നിൽക്കുന്ന ഒന്നാണ് എന്ന് ഇടതുമുന്നണി കരുതുന്നുമില്ല. അങ്ങനെ വരുമ്പോൾ പോലും തിരുവനന്തപുരം ജില്ലയിൽ കഴിഞ്ഞ തവണ ഉണ്ടാക്കിയ മുന്നേറ്റം തന്നെ ഇക്കുറിയും ഉണ്ടാക്കാനാകും എന്നവർ പ്രതീക്ഷിക്കുന്നുണ്ട്. കൊല്ലത്ത് ഈ പറയുന്നത് പോലെ കുണ്ടറയും കൊല്ലവും UDF-ന് അനുകൂലമായി മാറില്ല എന്ന് 100% ഉറച്ചു വിശ്വസിക്കുന്നുണ്ട് ഇടതുപക്ഷത്തിൻ്റെ പ്രാഥമിക കണക്കുകൾ. സ്പെഷ്യൽ ബ്രാഞ്ച് മാത്രത്തിൽ തന്നെയാണ് കണക്കുകൾ നൽകുന്നത്. പക്ഷേ ചവറയും കരുനാഗപ്പള്ളിയും 90% ഇടതുപക്ഷത്തിന് നഷ്ടമാകാവുന്നുള്ള ഒരു സാഹചര്യം നിലനിൽക്കുന്ന 2 മണ്ഡലങ്ങളാണ് എന്നുള്ള കാര്യം സമ്മതിക്കുകയും ചെയ്യുന്നു. അതിനപ്പുറത്തേക്ക് കൊല്ലം ജില്ലയിലും ഒരു മാറ്റം ഉണ്ടാക്കാനുള്ള സാധ്യതയില്ല എന്ന് തന്നെയാണ് ഇടതുപക്ഷത്തിൻ്റെയും സ്പെഷ്യൽ ബ്രാഞ്ചിൻ്റെയും കണക്കുകൾ പറയുന്നത്. തൃശ്ശൂർ ജില്ലയിൽ 6 സീറ്റുകൾ വരെ UDF പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ തൃശ്ശൂരും ഗുരുവായൂരും മാത്രമാണ് ഇടതുമുന്നണിയുടെ കണക്കുകൂട്ടലിൽ ഒരുപക്ഷേ ഇക്കുറി നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നഷ്ടപ്പെടാൻ സാധ്യതയുള്ളവ എന്നാണ്. അതിനപ്പുറത്ത് 1 സീറ്റിലും ഒരത്ഭുതവും സംഭവിക്കാനില്ല എന്ന് അവർ 100% വിശ്വസിക്കുന്നുണ്ട്. ഇരിങ്ങാലക്കുടയിൽ ജേക്കബ് തോമസ് മത്സരിച്ചിടത്ത് ഒരു അതിശക്തമായ മത്സരം നടന്നു എങ്കിൽ പോലും അവിടെ LDF സ്ഥാനാർത്ഥി ബിന്ദു സുരക്ഷിതമായി വിജയിച്ചു കയറും എന്നുള്ള പ്രതീക്ഷ തന്നെയാണ് LDF-നുള്ളത്. ആ തരത്തിൽ സ്പെഷ്യൽ ബ്രാഞ്ചും ഇപ്പോൾ ഇടതുപക്ഷ മുന്നണിയുടെ ബൂത്ത് തലത്തിലുള്ള കണക്കുകളും പുറത്തു വരുമ്പോൾ ആത്മവിശ്വാസത്തിൻ്റെ പരകോടിയിലേക്ക് ഇടതുമുന്നണി കടക്കുകയാണ്. അതേസമയം UDF ആണെങ്കിൽ അവരുടെ പ്രാഥമിക കണക്കെടുക്കലുകൾ കഴിയുമ്പോൾ ഈ പറയുന്ന ആദ്യം മുതൽ പറഞ്ഞുകൊണ്ടിരുന്നത് പോലെ തിരുവനന്തപുരത്തും കൊല്ലത്തും തൃശ്ശൂരും ഞങ്ങൾ നേട്ടമുണ്ടാക്കും എന്ന ആ ആത്മവിശ്വാസത്തിൽ ഊന്നിക്കൊണ്ട് ഇപ്പോഴും ജയിക്കും എന്നുള്ള പ്രതീക്ഷ മുന്നോട്ട് വയ്ക്കുന്നു എന്നുള്ളതല്ലാതെ അതിനപ്പുറത്ത് അതിനെ കൃത്യമായി ന്യായീകരിക്കാൻ തരത്തിലുള്ള അടിസ്ഥാനപരമായ കണക്കുകൾ കിട്ടുന്നില്ല എന്നുള്ളൊരു വലിയ പ്രതിസന്ധി കൂടി നേരിടുന്നുണ്ട്.